ഇന്ന് കൈക്കോട്ടും ബക്കറ്റൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾ പറിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ മഞ്ഞളൊക്കെ ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. മണ്ണൊക്കെ നന്നായി ഉണങ്ങിയതുകൊണ്ട് തന്നെ അത് പറിച്ചെടുക്കാൻ ഒത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ മോട്ടറടിച്ച് വെള്ളം നനച്ചിട്ടാണ് ഞാൻ പറിക്കാൻ വരുന്നത്. ഞാൻ ചേമ്പിന് തോട് കീറുന്നതും അതേപോലെ കവുങ്ങിന് കുഴി കുത്തുന്നതും ഒക്കെ ആദ്യം ഒന്ന് വെള്ളം നനച്ചിട്ടിട്ടാണ് കേട്ടോ. വെള്ളം ഇഷ്ടംപോലുള്ളത് കാരണം അതൊരു പ്രയാസം വരാറില്ല. പോരാത്തതിന് ഇത് അഗ്രികൾച്ചറൽ കണക്ഷൻ ആയതുകൊണ്ട് കറണ്ട് ബില്ലും വരില്ലല്ലോ. ഈ ഓസ് കൊണ്ട് തന്നെയാണ് ഞാൻ വലിയ കുഴിയൊക്കെ കുത്താറുള്ളത്. കുഴിയെടുക്കേണ്ട ഭാഗത്തേക്ക് കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഫോഴ്സിൽ 10 സെക്കൻഡോട് വലിയ കുഴി ഉണ്ടാക്കാൻ പറ്റും. ഈ മഞ്ഞൾ നിലത്ത് വെച്ചോണ്ടാണ് ഇത്രയെങ്കിലും കുറഞ്ഞത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ചാക്കിലാണ് വെച്ചിരുന്നത്. ചാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ വളമൊക്കെ നന്നായി വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിളവും ലഭിക്കും. പച്ചക്കറിക്ക് കൃഷി ചെയ്യുമ്പോൾ ജൈവവളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കെമിക്കൽസ് ഉപയോഗിക്കാനേ നമ്മൾ പാടില്ല. നമുക്കറിയാലോ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന്. നല്ല ഫുഡ് കഴിച്ചാലും ചീത്ത ഭക്ഷണം കഴിച്ചാലും നമുക്ക് നമ്മുടെ കോശങ്ങളുണ്ടാവും. അത് രണ്ടിനും രണ്ട് ഗുണമായിരിക്കുന്നു മാത്രം. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കൃഷിയുടെ കാര്യവും. നല്ല വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗുണം ഉണ്ടാവും. കെമിക്കൽസ് കൊടുത്തിട്ട് അതിലൊരു ദോഷം ഉണ്ടാവും. മഞ്ഞളിൻ്റെ ഔഷധ ഗുണത്തെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. മഞ്ഞളിലടങ്ങിയിരിക്കുന്ന കുറുക്കുമിൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ പല രോഗങ്ങളെയും തടയാൻ കഴിയും. കുടൽ രോഗങ്ങളെ തടയാനും എന്തിന് ക്യാൻസറിനെ വരെ തടയാനുള്ള കഴിവ് നമ്മുടെ മഞ്ഞളിനുണ്ട്. മാത്രമല്ല കോശങ്ങളെ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവും നമ്മുടെ മഞ്ഞളിനുണ്ട് കേട്ടോ. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും അതേപോലെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും ഒക്കെ നമ്മൾ കുറുക്കിന് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചൊക്കെ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ പാത്രത്തിലിരിക്കുന്ന കണ്ടില്ലേ, ഒരു 5-10 കിലോനൊക്കെ ഉണ്ടായിരിക്കുമല്ലേ. മഞ്ഞളിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചിട്ട് ആധികാരികമായി പറയാൻ ഇഷ്ടം പോലെ ആളുകളുള്ളതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്. വിളവെടുക്കുന്നതിനൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അത് കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സും വയറും നിറയും. നമ്മുടെ മഞ്ഞൾ പറിച്ച സ്ഥലത്ത് 1-2 കഷ്ണങ്ങളൊക്കെ ഇനിയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ്ടും കെടുക്കുന്നുണ്ടാവും കേട്ടോ. അതേപോലെ അതിൻ്റെ മദർ സ്റ്റെമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും മുളയ്ക്കും. ശരിക്കും ഇത് ഏപ്രിലാണ് കുഴിച്ചിടേണ്ട സമയം. അതങ്ങനെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കഴിഞ്ഞ് ചിലപ്പോൾ തുടങ്ങി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാനൊന്ന് പൊതട്ട് കൊടുക്കുന്നുണ്ട് അതിനിട്ടാ. അതിനാദ്യം ഞാനിടുന്നത് കരിയിലയാണ്. ഇന്ന കരിയിലയുടെ മേലായിട്ട് നമുക്ക് കുറച്ച് ഓലൊക്കെ ഇട്ടൊന്ന് മൂടിക്കൊടുക്കുക. അത് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്. അതിനുശേഷം വല്ലപ്പോഴൊക്കെ കുറച്ച് വെള്ളം അങ്ങനെ നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ വിത്തുകൾ നാശാവാതെ അങ്ങനെ കിടന്നോളും. ഏപ്രിൽ മാസമായി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കൊന്നും വേണ്ട, അത് തന്നെത്താൻ മുളച്ച് വന്നിട്ടുണ്ടാവും. വലിയ റിസ്ക്കൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമ്മളെ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്തണേ, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.